എന്തായാലും കൂടുതൽ പ്രതിഷേധ പരിപാടികളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. രാഷ്ട്രീയത്തിനപ്പുറം അത് സ്ത്രീ വിഷയമായി തന്നെ കാണുന്നു കോൺഗ്രസ് എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമുക്ക് ബിന്ദുകൃഷ്ണ കൂടി ചേരുന്നുണ്ട്. ശ്രീമതി ബിന്ദുകൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. പക്ഷെ നല്ല വാർത്തകളല്ല നമുക്ക് എപ്പോഴും. ഓരോ ദിവസവും രാവിലെ വരുമ്പോൾ പുതിയ പുതിയ ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ, അതിനപ്പുറത്തേക്ക് അത് കേസാകുന്നു. ഇപ്പോൾ മുകേഷിനെതിരെ മരട് പോലീസ് കേസെടുത്തിരിക്കുന്നു, നമ്മുടെ ഒരു MLA ക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. താങ്കളുടെ പ്രതികരണം? കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇത്രയും അലീമസമായ രീതിയിൽ ഒരു ജനപ്രതിനിധിക്കെതിരെ നിരന്തര ആരോപണം വരുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനത്ത് തുടരുവാൻ മുകേഷിന് ധാർമ്മികമായ യാതൊരു അവകാശവുമില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മുകേഷിനെതിരെ നിരന്തരം ആരോപണം ഉയർന്നു വന്നപ്പോഴും കേരളം ഭരിച്ച CPM സർക്കാർ അദ്ദേഹത്തെ ഇത്രയും കാലം കേസ് പോലും എടുക്കാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ അറിഞ്ഞാൽ അപ്പോൾ തന്നെ കേസെടുക്കണമെന്നുള്ള നിയമം, അത് പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലായാലും ഭാരതീയ ന്യായ സംഹിതയിലായാലും പോക്സോ ആക്ട് പ്രകാരം കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ട് എങ്കിലും, നേരത്തെ മുകേഷിനെതിരെ പൊതുമണ്ഡലത്തിൽ വെളിപ്പെടുത്തൽ വന്നിട്ടും ഖേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പൂഴ്ത്തി വെച്ചത് മുകേഷിനെ സംരക്ഷിക്കാനാണ് എന്ന ഒരു വിശ്വാസം ആളുകളിൽ ഉള്ളപ്പോഴും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുവാനാണ് കേരളത്തിലെ ഗവൺമെന്റ് ശ്രമിച്ചത്. നമുക്കറിയാം, മുകേഷ് MLA സ്ഥാനത്ത് ഇരുന്നു കൊണ്ട്, ഭരണകക്ഷി MLA എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് അന്വേഷണം നേരിട്ടാൽ തീർച്ചയായും ആ അന്വേഷണം അട്ടിമറിക്കപ്പെടും. അത്രമേൽ കേരളത്തിലെ CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന്, വിശേഷിച്ച് പിണറായി വിജയന് വേണ്ടപ്പെട്ടയാളാണ്. കൊല്ലത്തെ CPMഉം കൊല്ലത്തെ പൊതുജനങ്ങളും ഒരേ സ്വരത്തിൽ മുകേഷിനെതിരെ മുകേഷിന്റെ ചെയ്തികളിൽ അമർഷവും അപമാനവും ആയി നിൽക്കുമ്പോൾ കേരളത്തിലെ CPMന്റെ സംസ്ഥാന നേതൃത്വം ഇത്രത്തോളം എന്തിന് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ചോദ്യം കേരളത്തിലെല്ലായിടത്തും അലയടിക്കുകയാണ്. ഒരു കാരണവച്ചാലും മുകേഷ് MLA സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അന്വേഷണം നടത്തിയാൽ അത് നിഷ്പക്ഷമായ അന്വേഷണമാകുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം എത്രയും പെട്ടെന്ന് രാജിവെക്കേണ്ടത് നാടിന് അനിവാര്യമാണ്. മാഡം, അതുപോലെ ഇത് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ പോലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പഴുതുകൾ, അതിന്റെ ഒരു സാധ്യത എങ്ങനെയാണ് മാഡം? അല്ല, ഭരണകക്ഷി പ്രത്യേകിച്ച് പോലീസിനെ ഉപയോഗിച്ച് എന്തും ചെയ്യും. എത്രയോ കേസുകൾ നമ്മൾ കണ്ടതാ, വാളയാർ കേസ്, വണ്ടിപ്പയ്യാർ കേസ്, അങ്ങനെ പല അതുമായി ബന്ധപ്പെട്ട കേസ്, അങ്ങനെ എത്രയോ കേസുകൾ നമ്മൾ കണ്ടതാ. എങ്ങനെയാണ് അട്ടിമറിക്കുന്നത്? പോലീസും പ്രോസിക്യൂഷനും ചേർന്ന് കേരളത്തിലെ CPM ഭരണത്തിൽ കേസ് അട്ടിമറിക്കുന്നത് എങ്ങനെയാണെന്ന് പലവരു നമ്മൾ കണ്ടതാ. അതിനേക്കാൾ പ്രബലനും അധികാരത്തിലിരിക്കുന്നതും ഏറ്റവും ഉന്നതമായ അധികാരക്കാർക്ക് വേണ്ടപ്പെട്ടവനുമായ മുകേഷെ സംരക്ഷിക്കുവാൻ അവർ ഏതറ്റം വരെയും പോകുമെന്ന് ഞാൻ അടക്കമുള്ള പൊതുസമൂഹം അയക്കുന്നുണ്ട്. മുൻകാല ചെയ്തികൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. കൊല്ലത്തെ CPMൽ എത്രയോ നേതാക്കന്മാർ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലും അതുപോലെ നിരവധിയായ സംഘടനാ ത്രിവർഗ ബഹുജന സംഘടനകളിലൂടെയും ഒക്കെ കടന്നു വന്ന് കഴിവ് തെളിയിച്ചവരുണ്ട്. അവരൊക്കെ ഉള്ളപ്പോൾ തന്നെയാണല്ലോ ഈ ആളിനെ ലാറ്ററൽ എൻട്രിയിലൂടെ കൊണ്ടുവന്ന് 2 തവണ MLA ആക്കി, 3 തവണ MP ആക്കാൻ ശ്രമിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ. അപ്പൊ എത്രത്തോളം ശ്രീ മുകേഷിനെ കേരളത്തിലെ സംസ്ഥാന CPM നേതൃത്വം ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ഒന്നും വേണ്ട, സംസ്ഥാന മന്ത്രിസഭയിൽ ഇന്ന് അംഗമായിരിക്കുന്ന ശ്രീമതി വീണ ജോർജിനോട് മുകേഷിന്റെ മുൻ ഭാര്യ ശ്രീമതി സരിത പറഞ്ഞ വാക്കുകൾ വേദനയോട് കണ്ണുനീരോ കൂടി അല്ലാതെ ആർക്കെങ്കിലും കേട്ടിരിക്കാനാകുമോ? അന്ന് തൊട്ട് ഇങ്ങോട്ട് എത്ര പേരാ ശ്രീ മുകേഷിനെതിരെ ആരോപണം പറഞ്ഞത്? ഇനി ആരൊക്കെ ആരോപണം പറയാതെ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് അറിയില്ലല്ലോ. ആ സാഹചര്യത്തിൽ ഈ ആരോപണ പരമ്പരകളിൽ കുളിച്ചു നിൽക്കുന്ന ഈ മുകേഷ് ഈ സ്ഥാനത്ത് തുടരുന്നത് ഒട്ടും ധാർമ്മികതയല്ല. എന്തെങ്കിലും ധാർമ്മികത കേരളത്തിലെ CPMൽ, കേരളത്തിലെ LDF ഗവൺമെന്റിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ശ്രീ മുകേഷ് തൽസ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടണം. ശ്രീമതി ബിന്ദുകൃഷ്ണ, രാഷ്ട്രീയത്തിനപ്പുറം ഈ കേസിൽ ഇപ്പോൾ സർക്കാരിന് സമ്മർദ്ദമുണ്ടാകുന്നു, അല്ലെങ്കിൽ MLA എന്ന നിലയിൽ മുകേഷിനെ മാറ്റണം എന്ന രീതിയിൽ സമ്മർദ്ദമുണ്ടാകുന്നു എന്നുള്ളതിന് തെളിവാണ്. അല്പസമയം മുമ്പ് ഞങ്ങൾ CPI നേതാവ് ആനിരാജയുമായി സംസാരിച്ചപ്പോൾ ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് MLA സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല, അദ്ദേഹം യോഗ്യനല്ല എന്നാണ് ആനിരാജ പ്രതികരിച്ചത്. ഇതിനെയൊക്കെ എങ്ങനെ കാണുന്നു? ശ്രീമതി ആനിരാജയുടെ പ്രസ്താവനയെ 2 ദിവസമായി ശ്രീമതി ആനിരാജ ഇത് ഉറക്കെ പറയുന്നു, അതിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ആനിരാജ മാത്രമല്ല, കേരളത്തിൽ അറിയപ്പെടുന്ന CPM സഹയാത്രികരായ, CPMന് വേണ്ടി എന്നും ശബ്ദിച്ചുകൊണ്ടിരുന്ന സാഹിത്യ സാംസ്കാരിക രംഗത്തെ വനിതകൾ 100 പേർ ഒറ്റക്കെട്ടായി
ആ മുകേഷ് രാജിവെക്കേണ്ടത് ആവശ്യകതയിലേക്ക് വിര ചൂണ്ടിക്കൊണ്ട് ആ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീമതി കെ ആർ മീര, ശ്രീമതി അതുപോലെയുള്ള ഒട്ടനവധി എൽ വി പി സൂര സാറ ടീച്ചർ, അങ്ങനെ കേരളീയ സാമൂഹ്യ രംഗത്തെ സാംസ്കാരിക രംഗത്തെ ഉന്നത വ്യക്തിത്വങ്ങൾ ഒറ്റക്കെട്ടായി ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിവേകമുള്ള എല്ലാ മലയാളിയും ഇത് ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ട് ഇനിയും സി പി എമ്മിന് മനസ്സിലാകുന്നില്ല? മനസ്സിലാകുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. കാരണം സി പി എം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. സ്ത്രീപക്ഷ നിലപാട് പലപ്പോഴും അവർ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന പാർട്ടി എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള പാർട്ടിക്ക് എത്ര നേരം എത്ര നിമിഷം ശ്രീ മുകേഷിനെ ഇങ്ങനെ ചുമക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ആത്മാഭിമാനം അവർക്കുണ്ട് എങ്കിൽ ശ്രീ മുകേഷിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണം. അതാണ്. ഒരു കാര്യം കൂടി ചോദിച്ചു വിടാം ഇന്ദുകൃഷ്ണ, നിങ്ങളെ പോലെയുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എതിർചേരിയിൽ നിൽക്കുന്ന സ്ത്രീകൾ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് കേവലം രാഷ്ട്രീയമാണ് എന്ന് മാത്രം പറയുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. പ്രധാനപ്പെട്ട അതിന് കാരണം കോൺഗ്രസിൽ എത്ര പേർ ഇത്തരത്തിൽ പരാതി വന്നിട്ട് രാജിവെച്ച് മാറി നിന്നിട്ടുണ്ട് എന്നുള്ള ചോദ്യവും ആവർത്തിക്കാം അവർ. അവരോടെന്താണ് മറുപടി? വളരെ കൃത്യമായി ഞാൻ പറയുന്നു, കോൺഗ്രസിൽ മാത്രമല്ല പി കെ ശശി അടക്കമുള്ള സി പി എം നേതാക്കന്മാർ ഉൾപ്പെടെ പലർക്കും എതിരെ, പി ശശി അതുപോലെ പല നേതാക്കന്മാർക്കും എതിരെ ഇത്ര ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ പി ശശിയും പി കെ ശശിയും ഒക്കെ സി പി എം പാർട്ടി സ്വന്തം പാർട്ടി കോഡ് ഓഫ് കോഡ് ഓഫ് കോണ്ടക്ട് പ്രകാരം സംരക്ഷിച്ചുവെങ്കിലും കോൺഗ്രസിലെ നേതാക്കന്മാർക്കെതിരെ അത്തരം ആരോപണം ഉയർന്നു വന്നപ്പോ നിയമം നിയമത്തിന്റെ വഴിക്കാണ് പോയത്. ഞങ്ങളുടെ ഒരു എം എൽ എ ജയിൽവാസം അനുഭവിച്ചതിന് ശേഷമാണ് ജാമ്യം നേടി കോഡ് നിയമപ്രകാരം പുറത്തു വന്നത്. മറ്റൊരു എം എൽ എ കോടതി മുൻകൂർ ജാമ്യം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് കേസിലും കോൺഗ്രസ് പാർട്ടി അവരെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടാണ് നടപടിയെടുത്തത്. അതിനുമപ്പുറത്തേക്ക് അവർ പ്രതിപക്ഷ എം എൽ എമാരാണ്. അവരെ എന്തായാലും പിണറായിയുടെ പോലീസോ പിണറായി ഗവൺമെന്റോ സംരക്ഷിക്കുമെന്ന് കരുതാൻ വയ്യ, പൊതുസമൂഹത്തിന് കരുതാൻ വയ്യ. അതുപോലെയല്ല ശ്രീ മുകേഷിന്റെ സ്ഥിതി. മുകേഷിനെ എല്ലാണ് മർദ്ദവും ഉപയോഗിച്ച് കേരളത്തിലെ സി പി എം സംരക്ഷിക്കുമെന്ന് പൊതുജനങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് അതും ഇതും ഒന്നായി കാണുന്നത് ഉത്തമുചിതമല്ല. താരതമ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല. ശരി, വളരെയധികം നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ ഞങ്ങളോട് സംസാരിച്ചു.